لله، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. ആദ്യമായി എന്നോടുന്ന പോലെ ഓരോരുത്തരോടും തഖ്‌വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലുടനീളം തഖ്‌വയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. എന്ന ഗ്രന്ഥമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് വായിക്കാൻ പോകുന്നത്. ശുബുഹാത്തുകളെ നീക്കം ചെയ്യൽ എന്നതിന്റെ ഭാഷാർത്ഥം കശഫ യക്ഷിഫു കശ്ഫ്. വ്യത്യസ്ത അർത്ഥങ്ങൾ അതിനുണ്ട്. ഒരു വസ്തുവിന് വേറൊരു കാര്യം മൂടിയാൽ ആ മൂടിയ കാര്യത്തെ എടുത്തു മാറ്റുന്നതിന് കശഫ എന്ന വാക്പ്രയോഗം അറബി ഭാഷയിൽ. അതുപോലെ തന്നെ ഒരു കാര്യത്തെ പുറത്തു കൊണ്ടുവരുന്നതിനും കശഫ എന്ന് പറയുന്നു. വെളിവാക്കുക അൽഹറ എന്ന അർത്ഥത്തിൽ. അതുപോലെ തന്നെ ഒരു കാര്യത്തെ നീക്കം ചെയ്യുന്നതിനും കശഫ എന്നുള്ള വാചകം വാക്ക് പ്രയോഗിക്കും. കശഫ നീക്കുക. കശഫ യക്ഷിഫു കശ്ഫ് മാറി മുതാരി മസ്തർ. മാറി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്തെ അറിയിക്കുന്ന ക്രിയ കശഫ. ഇവിടെ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന അർത്ഥം നീക്കി എന്ന അർത്ഥമാണ്. കശഫ നീക്കുക, യക്ഷിഫു നീക്കും നീക്കുന്നു, കശ്ഫ് നീക്കൽ. ഇപ്പൊ കശ്ഫു ശുബുഹാത്ത്, ശുബുഹാത്തുകളെ നീക്കൽ. ഖുർആനിൽ കശ്ഫ എന്നുള്ള പ്രയോഗം മാളിയും മുലാരിയും അമ്രും മസ്തറും ഒക്കെ വന്നിട്ടുണ്ട്. മാളി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്ത് അറിയിക്കുന്നു. മുലാരി എന്ന് പറഞ്ഞാൽ നിലവിലുള്ള കാലത്തെയും വരാനിരിക്കുന്ന കാലത്തെയും അറിയിക്കുന്നത്. മസ്തർ എന്ന് പറഞ്ഞാൽ ഉത്ഭവം എന്നാണ് പറയുക. മസ്തർ ഉത്ഭവം. ഈ ഉത്ഭവത്തിൽ നിന്നുമാണ് മാലിയായ ഫീൽ ഉണ്ടാകുക. മാലിയിൽ നിന്നുമാണ് മുലാരി ഉണ്ടാകുക. മുലാരിയിൽ നിന്നുമാണ് അമ്പർ ഉണ്ടാകുക. അമ്പർ എന്ന കൽപ്പന. അമ്പറും നെഹിയും ഉണ്ടാകുക മുലാരിയിൽ നിന്നാണ്. നെഹി എന്ന് പറഞ്ഞാൽ നിരോധനം. വിശ്വാസികളാകുന്നു. ഒരു സന്ദർഭത്തിൽ ഒരു സന്ദർഭവും ഒരു സന്ദർഭവുമായി ബന്ധപ്പെട്ട് അള്ളാഹു പറഞ്ഞതാണ്. അത് ഭയങ്കരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആന്റെ ഫലമായി ഭയങ്കരമായ ഒരു വരൾച്ച മക്കത്തുണ്ടായി. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ്. അപ്പോൾ റബ്ബനക്ഷിഫ് അന്ന അദാബ ഇന്ന മുഅ്മിനൂൻ അട അപ്രണ പ്രയോഗിച്ച അള്ളാഹ് ഇക്ഷിഫ് അന്ന നമ്മുടെ നീ നീക്കണേ. സൂറത്തുൽ ഖലമിൽ അള്ളാഹു പറഞ്ഞു യൗമ യക്ഷിഫു അൻ സാഖി ويدعون الى السجود فلا يستطيعون. يوم يدعون يوم يكشف عن ساق الله അവന്റെ കണങ്കാൽ വെളിവാക്കി പുറത്തു വരുമ്പോൾ കണങ്കാലിനെ വെളിവാക്കുന്ന ദിവസം. ഈ ആയത്ത് പണ്ഡിതന്മാർക്കിടയിൽ സിഫത്തിന്റെ ആയത്താണോ അല്ലയോ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള ആയത്താണ്. അള്ളാഹുവിന്റെ സിഫത്താണ് ഇവിടെ സാക്ക് കൊണ്ട് ഉദ്ദേശം, അതല്ല അല്ലയോ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് ആയത്തു സിഫത്താണ്, അള്ളാഹുവിന്റെ സിഫത്ത് കൈകാര്യം ചെയ്യുന്ന ആയത്ത് ആണ് ആയത്തു സിഫ. അഹാദീസു സിഫ എന്ന് പറയും. ആ ഹദീസ് അള്ളാഹുവിന്റെ സിഫത്തിനെ ഉൾക്കൊള്ളിക്കുന്നുണ്ടെങ്കിൽ
ഹദീസു സിഫത്ത്, സിഫത്ത് ഉൾക്കൊള്ളിക്കുന്ന ഹദീസു സിഫത്ത് ആയാത്തു സിഫത്ത് പറയും. അപ്പൊ ആയാത്തു സിഫത്ത് അല്ലാഹുവിന്റെ സിഫത്തായി പറയുന്ന ഒരുപാട് ആയത്തുകളുണ്ട്. ആ ആയത്തിൽ പെട്ടതാണോ ഈ ആയത്തിൽ വിഷയത്തിൽ പെട്ടതവരുടെ അഭിപ്രായത്തിൽ അല്ലാഹു അല്ലാന്റെ സാക്ക് വെളിവാക്കുന്ന ദിവസം, സാക്ക് എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥം കണ്ടെങ്കാൽ. ചിലരെന്ന് ആയത്തു സിഫത്തല്ല എന്ന് പറഞ്ഞിട്ട് മറ്റർത്ഥം വ്യാഖ്യാനം നൽകി, ചിലർ ആയത്തു സിഫത്താണ് അല്ലാഹുവിന്റെ സിഫത്താണ് സാക്ക്, അതെങ്ങനെ നമുക്കറിയില്ല. ഇവിടെ പ്രയോഗിച്ചത് അവർ സുജൂദ് ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെടും, പക്ഷെ അവർക്ക് സാധിക്കുകയില്ല. സൂറത്തു നഹ്ലിൽ അല്ലാഹു മാദിയായ പ്രയോഗം പ്രയോഗിക്കുന്നു, സുമ്മ ഇദാ കശഫ ദുർറ അൻകും ഇദാ ഫരീഖും മിൻകും ബിറബ്ബിഹിം യുശ്രികൂൻ. സൂറത്തു നഹ്ലിൽ 54-ാമത്തെ ആയത്ത്. യക്ഷിഫു എന്നത് സൂറത്തു കലമിലെ 42-ാമത്തെ ആയത്ത്. അംറ യക്ഷിഫു എന്നുള്ളത് ദുഹാനിലെ 12-ാമത്തെ ആയത്ത്. ഇവിടെ പറഞ്ഞു സുമ്മ ഇദാ കശഫ ദുർറ അൻകും, നിങ്ങളെ തൊട്ട് ദുർറിനെ അല്ലാഹു നീക്കിയാൽ, പ്രയാസത്തെ അല്ലാഹു നീക്കിയാൽ, ഇദാ ഫരീഖും മിൻകും ബിറബ്ബിഹിം യുശ്രികൂൻ, നിങ്ങളിൽ നിന്നുള്ള ഒരു കൂട്ടം അവരുടെ രക്ഷിതാവിനെ പങ്കുകാരാക്കുന്നു, പങ്കു ചേർന്ന് ശിർക്ക് ചെയ്യുന്നു എന്ന്. അല്ലാഹു ഇദാ കശഫ ദുർറ അൻകും. മസ്ദറിന്റെ പ്രയോഗം സൂറത്തുൽ ഇസ്രായിൽ 56-ാമത്തെ ആയത്ത്. അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ വാദിക്കുന്ന, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആരാകട്ടെ, അവരെ നിങ്ങൾ വിളിക്കും, നിങ്ങൾക്ക് വിളിച്ചു പ്രാർത്ഥിക്കാം എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ ബാധിക്കുന്നവരെ നിങ്ങൾ വിളിക്ക്. എത്ര വിളിച്ചാലും നിങ്ങളെ തൊട്ട് ദുർറിനെ നീക്കാനുള്ള കഷ്ഫു ദുർറിന്റെ ഉടമസ്ഥതാവകാശം അവർക്കില്ല. ചെയ്തു പോയ പ്രവർത്തനത്തെ കുറിക്കുന്നത്, മുദാരി ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്യാനിരിക്കുന്നതുമായ പറയും. മസ്ദർ എന്ന ഉത്ഭവം, അംറ് എന്ന കൽപ്പന, നഹി നിരോധനം. ഫായിൽ എന്ന് പറയും പിന്നെ, ഫായിൽ എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ആളായിരിക്കും. അത് ഖുർആൻ വന്നിട്ടുണ്ട്. വലൈസ അൽതഹു മൻ ഖലഖ സമാവാതി വൽ അർദ് ലയഖൂലുന്നല്ലാഹ് قل افرايتم ما تدعون من دون الله ان ارادني الله بضر هل هن كاشفات ضر كاشف നീക്കുന്നവർ, ദുർനെ നീക്കുന്നവരാണോ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഇവർ കാശിഫാത്തു ദുർ. ഇങ്ങനെ ഖുർആനിൽ കശഫ എന്ന് പ്രയോഗിച്ച് പ്രയാസത്തെ നീക്കുക, മാറ്റുക എന്ന അർത്ഥത്തില. ശുബ്ഹത്തിന്റെ ബഹുവചനമാണ് ശുബ്ഹാത്. ശുബുഹാത്തും പറയും മൂന്ന് ബഹുവചനമുണ്ട്. വാക്ക് ലംബിട്ടിട്ടും പറയും, വാക്ക് സുഖുരിട്ടിട്ടും പറയും. ശുബുഹാത്ത്, ശുബുഹാത്ത് അങ്ങനെയും പറയും. പിന്നെ ശുബഹുൻ, ശുബഹുൻ എന്നും ശുബഹത്തിന് ബഹുവചനമുണ്ട്. ശുബഹത്ത് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി വ്യത്യസ്തങ്ങളിൽ വന്ന പോലെയുണ്ട്. ഭാഷാപരമായി പ്രധാനമായും ശുബ്ഹത്ത് ഉപയോഗിക്കുക സംശയം എന്ന അർത്ഥത്തിലാണ്. ശുബ്ഹത്ത് ആശയക്കുഴപ്പം, നമ്മൾ രാത്രി പറയുന്ന ആശയക്കുഴപ്പം, സംശയം, ഷക്ക്, റൈബ് എന്ന അർത്ഥത്തിൽ ആശയക്കുഴപ്പം, സംശയം എന്നർത്ഥത്തിലാണ്. നമ്മള് ശുബ്ഹ് ഇട്ടില്ലേ, ശുബ്ഹ്
തശാബുഹ് മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും സുദൂർ ആരെങ്കിലും അവരോട് സദൃശ്യമായാൽ അതിൽ നിന്നുമാണ് ശുബ്ഹത്ത് ഉണ്ടാകുന്നത് അഷ്ബഹ യുഷ്ബിഹു എന്ന് പറയുന്നു ശുബ്ഹത്ത് എന്ന ആശയക്കുഴപ്പുണ്ടാകുക ഒരേപോലെ കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾ ഒരേപോലെ ആയതിന്റെ പേരിൽ ഏതാണ് എന്ന് മനസ്സിലാകാതെ ആശയക്കുഴപ്പത്തിലാകുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ശുബ്ഹത്ത് എന്ന് പറയുക അശുബ്ഹ എന്ന് പറഞ്ഞാൽ അൽ ഉമൂറുൽ മുഷ്തബിഹ എന്ന് പറഞ്ഞാൽ അൽ ഉമൂറുൽ മുഷ്കില മുഷ്കിലായ ആശയക്കുഴപ്പത്തിലായ പ്രയോഗങ്ങൾ യുഷ്ബിഹു ബാഉഹ ബാബൻ ചേർത്തിലോട് സദൃശ്യത് ഒന്ന് മറ്റതിനോട് സദൃശ്യമുണ്ടാകുമ്പോൾ ആണ് അതിന് ആശയക്കുഴപ്പത്തിലായി നമ്മൾ പറയാം അതാണ് ശുബ്ഹത്ത് ആശയക്കുഴപ്പം സംശയത്തിലായിട്ട് ഏതാണ് രണ്ടും ഒരേപോലെയാണല്ലോ എന്നർത്ഥം വരുമ്പോ അതിനാണ് ശുബ്ഹത്ത് എന്ന് പറയുക പണ്ഡിതന്മാർ ശുബ്ഹത്തിന് അർത്ഥം നൽകിയ ഒന്ന് സംശയം രണ്ട് ആശയക്കുഴപ്പം ഭാഷാപരമായി ആശയക്കുഴപ്പം ഇത്തിബാസ് ആകുക ഒരു കാര്യം ഇത്തിബാസ് ആയിരുന്നു ഇത്തിബാസ് എന്ന് പറയുന്നത് പറഞ്ഞല്ലോ ഇത്തിബാസ് ഇസ്തിബായി രണ്ടും ഒരേപോലെ തോന്നി ഏതാന്ന് മനസ്സിലാകാത്തത് അതാണ് وبينهما امور مشتبهات مشتبهات ആശയക്കുഴപ്പത്തിലായ കാര്യം വ്യക്തമാണ് ഹറാം വ്യക്തമാണ് وبينهما امور مشتبهات ആശയക്കുഴപ്പത്തിലായ കാര്യം അത് ശരിയാണോ തെറ്റാണോ ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റൂലേ ഹലാലാണോ ഹറാമാണോ എന്ന് ആശയക്കുഴപ്പത്തിലാക്കുന്ന കാര്യം وبينهما امور مشتبهات അതുകൊണ്ട് ഫിഖ്ഹി കായിക അറിയപ്പെട്ട ഒരു കായികയാണ് ശിക്ഷയെ വീട്ടി കളയുന്നതാണ് ഹദ്ദ് ചെറ നിശ്ചയിച്ച ഹത്തുണ്ട് ഓരോ തെറ്റ് വിചരിച്ചാൽ എറിഞ്ഞുകൊല്ലണം അല്ലെങ്കിൽ നാളെ നടത്തണം എന്നുള്ള ഹദ്ദ് എറിഞ്ഞുകൊല്ലണം എന്നുള്ള ഹദ്ദിനെ വീട്ടി കളയും ആശയക്കുഴപ്പത്തിലായാൽ ഉറപ്പില്ലായെങ്കിൽ ഒരു ഹദീസിനുണ്ട് ഹദീസിന്റെ സനദിൽ ചില സംസാരം പണ്ഡിതന്മാർ നടത്തിയിട്ടുണ്ടെങ്കിലും മാം ഇബ്നു ബാസ് റഹിമഹുള്ള പണ്ഡിതന്മാർക്ക് പറഞ്ഞത് വ്യത്യസ്ത റിപ്പോർട്ടുകളുണ്ട് ആ വിഷയത്തിൽ എല്ലാം കൂടി ചേർന്ന് സ്വീകാര്യമാകും ഇദ്റൂ അൽ ഹുദൂദ ബിശുബഹാത്ത് നിങ്ങൾ ശുബഹാത്തുകൾ കൊണ്ട് ഹദ്ദിനെ ഹദ്ദുകളെ തടുക്കുക പണ്ഡിതന്മാർ പറയാറുണ്ട് തെറ്റിപ്പോയി ഹദ്ദ് നടപ്പാക്കുന്നതിനേക്കാൾ നല്ലത് തെറ്റിപ്പോയി ഹദ്ദ് നടപ്പാക്കാതിരിക്കലാണ് തെറ്റിപ്പോയിട്ട് ഹദ്ദ് നടപ്പാക്കിയാൽ ഓശിക്കപ്പെട്ടില്ലേ തെറ്റിപ്പോയതല്ലേ മറുപടിയുള്ളവരുടെയെല്ലാം ചേർത്ത് ഈ സംസാരം പറയപ്പെട്ടിട്ടുണ്ട് അവിടെ ശുബ്ഹാത്ത് എന്ന് പറഞ്ഞാൽ ഇവൻ വ്യഭിചരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന ആശയക്കുഴപ്പമായി ഉറപ്പില്ല വ്യക്തമായ സാക്ഷികളാൽ അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല അത് ആശയക്കുഴപ്പമായ കാര്യം ശുബ്ഹാത്ത് അവതരിപ്പിച്ചത് അതിൽ മുഹക്കമായ ആയാത്തുകളുണ്ട് മുഹക്കമായ ആയാത്തുകൾ എന്ന് പറഞ്ഞാൽ എല്ലാം സ്പഷ്ടമായ വ്യക്തമായ എല്ലാവർക്കും തിരിയുന്ന ആശയക്ഷേപത്തിലാകാത്ത ഒരുപാട് കാര്യം അതാണ് അസിൽ ഖുർആന്റെ അസിൽ ഏറ്റവും കൂടുതൽ അതാണ് ഉള്ളത് എന്നാൽ ചിലത് ആശയക്കുഴപ്പത്തിലാകുന്ന കാര്യങ്ങളുണ്ട് പ്രയോഗം ഖുർആൻ വന്ന് വേറെ ചില
അർത്ഥങ്ങൾക്ക് വേണ്ടി പ്രയോഗിക്കും. അതായത് ഖുർആനിന്റെ ആയാത്തുകളെല്ലാം മുഹക്കമുകളാണ്, സ്പഷ്ടമായതാണ്, വ്യക്തമായതാണ്, വാദിശുദ്ധരാല വ്യക്തമായ അറിയിക്കലുകളുള്ളതാണ്. അതുപോലെ തന്നെ മുത്തശാബിഹുകളുമാണ് എന്ന് പറയും. അതായത് ആവർത്തിക്കപ്പെട്ട് ഓരോന്നും ഒന്ന് മറ്റൊന്നിനോട് സദൃശ്യത്തെ വരുന്നില്ല എന്നർത്ഥത്തിലും പറയും. ഇവിടെ ഉദ്ദേശിക്കുന്ന ബഹുഹറു മുത്തശാബിഹ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കാം. ഇമാം ഖത്താബി റഹിമഹുള്ള മുത്തശാബിഹുകളെ സംബന്ധിച്ച് പറഞ്ഞത് മുത്തശാബിഹാത്തുകൾ രണ്ട് രീതിയിലാണ്. ഒന്ന്, മുഹക്കമിലേക്ക് മടങ്ങിയാൽ പ്രശ്നം പരിഹരിക്കപ്പെടും. മുഹക്കമിലേക്ക് മടങ്ങിയാൽ പ്രശ്നം പരിഹരിക്കപ്പെടും. അത് ചില ആൾക്കാരെ ചില വാചകം കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കും. അതിന്റെ മുഹക്കമായ വശത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് തെറ്റിദ്ധരിപ്പിക്കാനാണെന്ന് കൊല്ലപ്പെടും. ഉദാഹരണത്തിന് കുബൂരികൾ ചില ആയാത്തുകൾ എടുത്തിട്ട് പറയും അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കാം. അതായത് നമ്മള് കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ പറഞ്ഞതുപോലെ ഇന്നമ വലിയും ഇന്നമ വലിയും അള്ളാഹു എന്നായ തോന്നി, അല്ലെങ്കിൽ മറ്റേ അതായത് ഏത് ഒരാളെ അതല്ല അതുപോലത്തെ ആയത്തുകള് നമ്മൾ പോയി അങ്ങനെ ആശയക്കേപത്തിലായ ആയത്തുകളെ മുഹക്കമായ ആയത്തിലേക്ക് മടക്കിയാൽ ആശയക്കേപം നീങ്ങും. വേറെ ആയത്തുണ്ട് വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ആശയക്കുഴപ്പുണ്ടാക്കിയാട് പറയാം, ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ട് വ്യക്തമായ ആയത്തുകളിലൂടെ അല്ലാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഉറപ്പാണ് ഖുർആനിൽ വൈരുദ്ധ്യമില്ല എന്നുള്ളത്. നീ പറഞ്ഞ ആശയം എനിക്ക് തിരിഞ്ഞിട്ടില്ല, ഞാനിതിനെ എനിക്ക് തിരിയാത്ത ആശയം ചെയ്യുന്നുണ്ട്. ആവശ്യം വ്യക്തമായി എനിക്ക് തിരിഞ്ഞിട്ടുണ്ട്, ഇവിടെ അള്ളാഹു കുറിച്ച് വർദ്ധിക്കാൻ പാടില്ല. വ്യക്തമായി ഒരുപാട് ആയത്തുകളിൽ അള്ളാഹു പറയുന്നു അള്ളാഹു കുറിച്ച് വർദ്ധിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള രണ്ട് ആയത്ത് നീ പറയുന്നത് അള്ളാഹു എല്ലാത്ത കുറിച്ച് വർദ്ധിക്കാൻ തെളിവാണ്, എനിക്ക് തിരിയുന്നില്ല. എനിക്ക് തിരിഞ്ഞ വ്യക്തമായ ആയത്തുകളുണ്ട്, അതിൽ എന്തുള്ളത് പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ നീ പറഞ്ഞ ഈ ആശയത്തെ ഞാൻ തള്ളുന്നു. പ്രശ്നം അപ്പൊ പറയുന്നത് ആശയക്കുഴപ്പത്തിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ അത് മുഹക്കമിലേക്ക് സ്പഷ്ടമായ കാര്യത്തിലേക്ക് മടങ്ങിയ ആശയക്കുഴപ്പം നീങ്ങിപ്പോകും. രണ്ടാമത്തേത് ആശയക്കുഴപ്പം നീങ്ങാത്ത കാര്യം, അതിലേതാണ് ശരി ഏതാണ് തെറ്റെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത കാര്യം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പേച്ച ആൾക്കാർ എടുക്കുക. ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കാൻ മനസ്സിലാക്കാത്ത കാര്യങ്ങൾ ഉണ്ടിട്ട് ആശയക്കുഴപ്പത്തിലാക്കി കളയും. അവർ ഉദ്ദേശിക്കുന്നത് ഫിത്നയാണ്, അവർ ഉദ്ദേശിക്കുന്നത് അതാണ്. മറ്റേ നിരീക്ഷണവാദികൾ കുറെ യുക്തിവാദികൾ ഉണ്ടല്ലോ, ഒരുപാട് ആശയക്കുഴപ്പത്തിലാക്കുന്ന കാര്യങ്ങൾ സംഗതി മുമ്പിലിട്ട് ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഇങ്ങനെ രണ്ട് രീതിയിൽ ആശയക്കുഴപ്പത്തിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആശയക്കുഴപ്പത്തിന്റെ പിന്നാലെ പോയാൽ, അതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമുക്ക് സംശയം നമ്മുടെ ഫിത്നയിലാകും. നമുക്ക് പോയി കൂട്ടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണോ അവസരം നമ്മൾ അതിന് തള്ളുന്ന അവസരത്തും അത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയില്ല, നമുക്ക് അതിനെ മനസ്സിലാക്കാൻ ഗ്രഹിക്കാൻ സാധിക്കൂല. അപ്പോൾ നമ്മൾ ഫിത്നയിലാകും. അങ്ങനെയാണ് സംശയത്തിലകപ്പെട്ട് ഫിത്നയിലായി പോകുന്ന ആൾക്കാർ. അപ്പോൾ ആശയക്കുഴപ്പം അതാണ് ശുബ്ഹാത്തിന്റെ അർത്ഥം. അപ്പൊ കശ്ഫു ശുബ്ഹാത്ത് എന്ന് പറഞ്ഞാൽ ആശയക്കുഴപ്പങ്ങളെ നീക്കൽ. പക്ഷേ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളാഹ് ഈ കിതാബിന്റെ എഡിറ്റിനോട് ഉദ്ദേശിക്കുന്നത് വിശ്വാസികൾക്കിടയിലുണ്ടായ ചില ആശയക്കുഴപ്പങ്ങളെ നീക്കലാണ്, അല്ലെങ്കിൽ വിധേയികൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഉണ്ടാക്കി വിട്ട ചില ആശയക്കുഴപ്പങ്ങൾക്ക്
മറുപടി പറയലാണ്. സംശയമുണ്ടാക്കുന്ന കാര്യങ്ങള് അല്ലെങ്കിൽ സംശയമുണ്ടാക്കാൻ വേണ്ടി അവർ കൊണ്ടുവരുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയലാണ് കശ്ഫുൽ ശുബഹാത്ത് എന്ന ഗ്രന്ഥത്തിലൂടെ ശൈഖ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലായി. കശ്ഫുൽ ശുബഹാത്ത് എന്ന ഗ്രന്ഥം പണ്ഡിതന്മാർ ആ ഗ്രന്ഥത്തെ സംബന്ധിച്ച് പറഞ്ഞത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ അൽ അഖീദത്തു തദമ്മുരിയ്യ എന്ന് പറയുന്ന കിതാബിനോട് സദൃശ്യമുള്ള കിതാബാണ്. എന്ന് പറഞ്ഞാൽ ചില പണ്ഡിതന്മാർ പറയുന്നത് പ്രകാരം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയോട് ചില ശിഷ്യന്മാർ പറഞ്ഞു, തൗഹീദും ശിർക്കും പോലുള്ള ഈ അഖീദപരമായ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റുന്ന മൊത്തത്തിൽ എല്ലാം നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു കിതാബ് വേണം. അങ്ങനെ എല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു എഴുത്താണ് അൽ അഖീദത്തു തദമ്മുരിയ്യയിൽ ഉള്ളത്. അത് ഷെയ്ഖുൽ ഇസ്ലാമിന്റെ മറ്റെല്ലാ ഗ്രന്ഥങ്ങളിലും വിശദമായി ചർച്ച ചെയ്ത അഖീദയുടെയും തൗഹീദിന്റെയും ബാബിലുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ഗ്രന്ഥമാണ് അൽ അഖീദത്തു തദമ്മുരിയ്യ ഷെയ്ഖുൽ ഇസ്ലാമിന്റെ തൈമിയ്യ റഹിമഹുള്ളയുടെ. അതുപോലുള്ള നമ്മൾ വായിക്കാൻ ശേഷം കിതാബുള്ളതാണ് അത്. അതുപോലുള്ള ഒരു കിതാബാണ് കശ്ഫുൽ ശുബഹാത്ത് എന്ന് പറഞ്ഞാൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ വഹാബ് റഹിമഹുള്ളയുടെ മറ്റെല്ലാ ഗ്രന്ഥങ്ങളിലുമുള്ള അഖീദയുടെയും തൗഹീദിന്റെയും കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതിയ ഒരു കിതാബാണ് കശ്ഫുൽ ശുബഹാത്ത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയാറുണ്ട് കശ്ഫുൽ ശുബഹാത്ത് വായിക്കേണ്ടത് നവാഖിൽ ഇസ്ലാമും ഉസൂലു സലാസയും കിതാബ് തൗഹീദും കഴിഞ്ഞതിന് ശേഷമാകണം. നമ്മൾ നവാഖിൽ ഇസ്ലാം കോളേജ് അർബയും വായിച്ചു, കാരണം ഒരു ഓർഡർ ഉണ്ട് തൗഹീദ് ഇസ്ലാം പുറത്തു പോകുന്ന കാര്യങ്ങൾ അസലി തൗഹീദൊക്കെ പഠിച്ചതിന് ശേഷം തൗഹീദിനെതിരെ വാദിക്കുന്ന വാദങ്ങൾക്കുള്ള മറുപടികൾ അത് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ താലിബ് ഇൽമിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കുറച്ച് വ്യക്തത കിട്ടും. അതിനു വേണ്ടിയാണ് അങ്ങനെ ഓർഡർ പറഞ്ഞത്. നിർബന്ധം തന്നെ അങ്ങനെ വായിക്കില്ലേ, ആ ഓർഡർ പറഞ്ഞതാണ് ഇങ്ങനെയാണ് വായിക്കേണ്ടത് എന്ന്. ചില പണ്ഡിതന്മാർ അങ്ങനെയാണ് ചെയ്യുന്നത്. വിദ്യാർത്ഥികൾ ഇഷ്ടമാക്കുന്ന കിതാബുകളിൽ പെട്ട ഒരു കിതാബാണ് കിതാബുകൾ. ഇതെല്ലാത്തിനും വളരെ പ്രധാനപ്പെട്ട മത്തനാണിത്. ഏഴെണ്ണം ഈ ഏഴും ഇഹ്ലാക്കണം, കാണാതെ പഠിക്കണം. അലഹമ്ദുലില്ലാ ജാമിയയിലെ വിദ്യാർത്ഥികൾ ഇഹ്ലാക്കുന്നുണ്ട്. അവർ റസൂലുൽ സലാസ നവാഖിൽ ഇസ്ലാം ഖവായിദുൽ അർബ ഇഹ്ലാക്കി കഴിയുമ്പോൾ ശുറൂത്തുൽ ആയിലാ ഇഹ്ലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം കശ്ഫുൽ ശുബഹാത്ത് അവർ ഇഹ്ലാക്കി തുടങ്ങും. ഒരു ടീം കിതാബ് ഇഹ്ലാക്കുന്നുണ്ട് അലഹമ്ദുലില്ലാ. ശൈഖ് അവരുടെ കിതാബിൽ നാല് രീതിയിലാണ് ഈ കിതാബിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, ഇസ്ലാമിന്റെ ഈ കിതാബിന്റെ എഴുതിന്റെ രീതി. ഒന്നാമതായി ആമുഖം, ആമുഖമാണ് ആദ്യമായിട്ടുള്ളത്. കുറച്ച് ശതമാനത്തിന് ആമുഖമുണ്ട്. ആമുഖത്തിൽ തൗഹീദ് എന്താണ്, തൗഹീദിന്റെ പ്രാധാന്യം എന്താണ്, ശിർക്ക്, ജാഹിലിയ കാലത്തിന് മക്ക മുസ്ലിങ്ങളുടെ വിശ്വാസം എന്തായിരുന്നു, അവരുടെ അറിവില്ലായ്മയും അവരുടെ ദുർവ്യാഖ്യാനങ്ങളും പോലുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നല്ലൊരു, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ അടിസ്ഥാന തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ആമുഖം. നമുക്ക് അതിന് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ എടുക്കാൻ പറ്റും. ഇതാണ് ആമുഖത്തിന്റെ സുശാലമായിട്ട് ഇതിനുണ്ട്. പിന്നെ അദ്ദേഹം ചെയ്യുന്നത് പൊതുവായി എല്ലാവരും ഉദ്ധരിക്കുന്ന വിധേയികൾ, ഖുറാഫികൾ, ബാത്തിലിന്റെ ആൾക്കാർ ഉദ്ധരിക്കുന്ന പൊതുവായി എല്ലാ കാലഘട്ടത്തിലും ഉപയോഗിക്കുന്ന ഒമ്പതോളം ശുഭഹാത്തുകൾ അദ്ദേഹം എടുത്തുദ്ധരിക്കുന്നത്. ആ ഒമ്പത് ശുഭഹാത്തുകൾക്കും മറുപടിയും പറയും. മറുപടി പറയുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് മുജ്മലായി ഷോർട്ടായിട്ട് ആദ്യം മറുപടി പറയും. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം ഉണ്ടല്ലോ, അത് ഷെയ്ഖ് ഇസ്ലാമിന്റെ ഒരു മറുപടിയാണ്, ഷോർട്ട് മറുപടിയിൽ പെട്ട ഒന്നാണത്. അതായത് തെറ്റിദ്ധരിപ്പിക്കുന്ന ആയത്ത് കൊണ്ടുവന്നാൽ ഷെയ്ഖ് പറയാൻ പറയാണെങ്കിൽ പറയണം, ഖുറാൻ ഇങ്ങനെ ആയത്തുണ്ട് അതെനിക്ക് മനസ്സിലായി, അമ്മാനെ ചോദിക്കുമ്പോഴുള്ളൂ നീ കൊണ്ടുപോകുന്ന ആയത്തിന് എനിക്ക് തീരിട്ടില്ല, അല്ലാത്ത പ്രാർത്ഥിക്കാവുന്നത് എനിക്ക് തീരിട്ടില്ല, എനിക്ക് ഉറപ്പാണ് ഖുറാനിൽ വേണ്ടിയിട്ടുണ്ടാവൂല, അപ്പോൾ സ്പഷ്ടമായി തീരുന്നത് ഞാൻ എടുക്കുന്നു, എന്റെ ഈ ആശയത്തെ ഞാൻ തള്ളുന്നു എന്ന് പറയണം.
ഷോർട്ടായ മറുപടിയിൽപ്പെട്ട ഒന്നാണത്. അത് ഷോർട്ടായ മറുപടി. രണ്ടാമത്തെ വിശാലമായ മുഫസ്സലായ മറുപടി, വിശാലമായ മറുപടി. ഞാൻ പറയുന്നുണ്ട്, ഞാൻ ഇതിന് രണ്ട് രീതിയിലാണ് മറുപടി പറയുക. ഒന്ന് മുജുമലായി, ഷോർട്ടായി. രണ്ട് മുഫസ്സലായി വിശദീകരിച്ച്. അങ്ങനെ ഒമ്പതോളം പൊതുവായ ശുഭഹാത്തുകളും അതിനുള്ള മറുപടികളും, പിന്നെ നാല് അദ്ദേഹത്തിന്റെ കാലഘട്ടക്കാർ, അല്ലെങ്കിൽ ഇന്ന് കാല നമ്മുടെ കാലത്ത് ജീവിക്കുന്ന ആൾക്കാർ പ്രത്യേകമായി കൊണ്ടുവരുന്ന നാല് ശുഭഹാത്തുകളും അതിനുള്ള മറുപടികളും. ടോട്ടൽ ശുഭഹാത്തുകളായി 34. 13 ശുഭഹാത്തുകളും അതിനുള്ള മറുപടികളുമാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളാഹ് കശ്ഫുൽ ശുബഹാത്ത് എന്ന ഗ്രന്ഥത്തിൽ കൊണ്ടുവരുന്നത്. നാലാമത്തെ രീതി, നാലാമത്തെ ഭാഗം അൽ ഖാതിമ, സമാപനം. സമാപനത്തെ അദ്ദേഹം വളരെ അതിലും ആമുഖത്തിൽ പറഞ്ഞതുപോലുള്ള അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട്. തൗഹീദിന്റെ പ്രാധാന്യം, അമൽ തൗഹീദിൽ പെട്ടതാണ്, അമൽ ഈമാനിൽ പെട്ടതാണ് എന്നുള്ള ഈമാനിന്റെ റുക്നാണ് അമൽ. അതുപോലെ തന്നെ വ്യക്തിപരമായും പൊതുവായും തക്ഫീർ ചെയ്യുന്ന വിഷയം, ഒരാളെ കാഫിറാക്കൽ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ കൊണ്ട് സമാപനം. അങ്ങനെ നാല് പാർട്ടായി, നാല് രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഇതൊക്കെ പണ്ഡിതന്മാർ പിടിച്ചെടുക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ ശൈലി ഷെയ്ഖ് ഇസ്ലാമിന്റെ കിതാബ് വായിച്ച് മനസ്സിലാക്കിയ പണ്ഡിതന്മാർ പിടിച്ചെടുക്കുന്ന കാര്യങ്ങളാണ്. നാല് രീതിയിലാണ് അദ്ദേഹം കിതാബിനെ രചിച്ചിട്ടുള്ളത്. വളരെ നല്ലൊരു കിതാബാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആ ഷെയ്ഖിനെ കുറിച്ചിട്ട് ചെറിയ രീതിയിൽ ചില കാര്യങ്ങൾ പറയാം. എല്ലാ കിതാബ് വായിക്കുമ്പോഴും ഷെയ്ഖ് ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഓരോരോ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ശാരമായ ഷെയ്ഖിന്റെ ജീവിതത്തിൽ പറയാതെ അതുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായി ഷെയ്ഖുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തീർന്നാൽ നിർത്തി ചെയ്യാം. നമ്മൾ ഇതുവരെ പറയാത്തത് കൊണ്ട് ഈ ക്ലാസ്സിൽ പറയാം. നമ്മളെ നവാബ് ഇസ്ലാമിന്റെയോ നവാബ് അബ്ബയുടെ ക്ലാസ്സുകളിൽ ഷെയ്ഖ് ഇസ്ലാമിനെ കുറിച്ചിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. നേരെ കിതാബ് ആരംഭിക്കുകയാണ് ചെയ്തത്. ഷെയ്ഖ് ഇസ്ലാമിന്റെ പേര്, പൂർണ്ണനാമം മുഹമ്മദ് ബിനു അബ്ദുൽ വഹാബ്. നമ്മൾ പഠിച്ചിട്ടില്ലേ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ബിന് സുലൈമാൻ ബിൻ അലി ബിൻ മുഹമ്മദ് അത്തമീമി. ഹിജ്റ 1115 ജനിക്കുകയും 1206 വഫാത്താകുകയും ചെയ്തു. പഠിച്ചിട്ടില്ല, രണ്ട് കിതാബുകൾ പഠിച്ചു തീർന്നു. ആ അത്ര കൊടുക്കുന്നുള്ളു, ചിലര് ശേഷമുള്ള ഉപ്പാരി കൊടുക്കും. മുഹമ്മദ് പേ, അബ്ദുൽ വഹാബ് ഉപ്പ, സുലൈമാൻ ഉപ്പ, അലി അദ്ദേഹത്തിന്റെ ഉപ്പ, പൊപ്പാരുപ്പ, മുഹമ്മദ്, അതെങ്ങനെ തമീമ് ഗോത്രക്കാരനാണ്. ഇത് യമാമയെ അറിയപ്പെട്ട ഒരു ഗോത്രമാണ് തമീമ് ഗോത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തമീമ് ഗോത്രക്കാരെ കുറിച്ചിട്ട് പോയിട്ട് പറഞ്ഞിട്ടുണ്ട്, ദജ്ജാലിനോട് ഏറ്റവും പരുഷമായി കഠിനമായി പെരുമാറുന്നവർ തമീമ് ഗോത്രക്കാരായിരിക്കുന്ന അവർ. ഈ അതിഥിയിലൂടെ മനസ്സിലാക്കാം, മുഹാരി തിരിച്ചറിയുക, ഈ അതിഥിയിലൂടെ മനസ്സിലാക്കുന്നത് ദജ്ജാലിന്റെ ആഗമനം വരെ തമീമ ഗോത്രം നിലവിലുണ്ടാകുമെന്നാണ്. ദജ്ജാലിനോട് ശക്തമായി പോയി പരുഷമായി പെരുമാറുന്നു ഇവരാന്ന് പറയുമ്പോ ആ കാലഘട്ടം വരെ തമീമ ഗോത്രക്കാർ ഉണ്ടാകണ്ടേ? ദജ്ജാലിന്റെ ആഗമനം വരെ ഈ തമീമ ഗോത്രക്കാരുണ്ടാകും. അബ്ദുറസാഖ് അൽ ബദർ ഹഫിളഹുള്ളാ, അദ്ദേഹം ഷെയ്ഖിന്റെ മൻഹജിനെ സംബന്ധിച്ചിട്ടൊരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ഇതാണ് കിതാബ്, മൻഹജു ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഫി തഅലീം. ഗ്രന്ഥരചനയിലുള്ള അദ്ദേഹത്തിന്റെ മൻഹജ് ഓരോ കിതാബിനെ കുറിച്ച് പറയുന്നുണ്ട്. ശുഭാത്ത് എങ്ങനെയാണ് അദ്ദേഹം രചിച്ചതെന്നതിൽ പറയുന്നത്. അതിന് ആ കുറത്തോ തുടക്കഭാഗത്ത് അദ്ദേഹം ഷെയ്ഖ് ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുന്നത്. അത് അദ്ദേഹം പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തമീമ ഗോത്രക്കാരെ കുറിച്ച് പറഞ്ഞല്ലോ, ദജ്ജാലിനെതിരെ ശക്തമായ പെരുമാറുന്ന ആൾക്കാരാണ്. എന്നാൽ ആ ഒരു അർത്ഥത്തിന് അനർത്ഥമാക്കുന്ന രീതിയിലാണ് ഷെയ്ഖിന്റെയും ഷെയ്ഖിന്റെ കുടുംബക്കാരുടെയും ഋഷിമാരുടെയും എല്ലാം ഇപ്പോഴുള്ള ദജ്ജാലിന്റെ പെരുമാറ്റം പെരുമാറുന്നവരോടുള്ള സമീപനം. വിദേശത്തിനെതിരെയും ശിർക്കിനെതിരെയും ശക്തമായുള്ള പോരാട്ടമാണ് ഷെയ്ഖ് നടത്തിയത്. ഷെയ്ഖിന്റെ മക്കൾ, വേറെ മക്കൾ, വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികൾ, എല്ലാവരും ശക്തമായ പോരാട്ടമാണ് തൗഹീദിനെതിരെ.
ഷിർക്കിനെതിരെ തൗഹീദിന് വേണ്ടി പോരാടിയത്. രണ്ടാമതായി പറയുന്നത്, പന്ത്രണ്ടാം നൂറ്റാണ്ടിലും അതിനുശേഷവും അള്ളാഹുവിന്റെ ദീൻ പ്രകടമാക്കാനും സത്യത്തെ സഹായിക്കാനും രംഗ പ്രവേശനം ചെയ്ത പരിഷ്കർത്താക്കളുടെ നേതൃനിലയിൽ നിൽക്കുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള. ഭയങ്കര ബുദ്ധിമാനാണ്, ഭയങ്കര കാഴ്ചപ്പാടും ബുദ്ധിപൂർവതയും ഉള്ള ആണ്. ചെറുപ്പത്തിലെ ഉപ്പയിൽ നിന്നും ഉപ്പാന്റെ സഹോദരനിൽ നിന്നും ഇരുമ കരസ്ഥമാക്കി അവരോട് മുനാവാസ ചെയ്യുമായിരുന്നു. ഹദീസിലും ഫിഖ്ഹിലും, ഫിഖ്ഹിൽ അപ്പനി മദ്ഹബിന്റെ ഫിഖ് പഠിച്ചു. തുടക്കത്തിൽ അപ്പനി മദ്ഹബിന്റെ ഫിഖ് പഠിച്ചതുകൊണ്ട് അപ്പനി എന്ന് പറയും. പക്ഷെ അദ്ദേഹം മുഖല്ലിതല്ല, അപ്പനി മദ്ഹബിൽ നിന്നുകൊണ്ടാണെങ്കിലും ദലീലിനെതിരായിക്കൊണ്ട് മദ്ഹബ് വന്നാൽ മദ്ഹബ് തള്ളുകയും ദലീൽ സ്വീകരിക്കുകയും ചെയ്യും. മദ്ഹബിനെതിരായാലും ശരി, അദ്ദേഹത്തിന്റെ പ്രാമുഖ്യം നൽകുക ദലീലിനാണ്. അദ്ദേഹത്തിന്റെ മനസ്സ് ആ മനസ്സാൻ തുടർന്ന് ശേഷമുള്ള എല്ലാവരും തുറന്നു പോരുന്നത് ദലീലിനാണ് പ്രാധാന്യം കൊടുക്കുക, തെളിവുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുക, മദ്ഹബിന്റെ അഭിപ്രായങ്ങൾക്കല്ല. ഹദീസിൽ നല്ല കഴിവുള്ള ആളാണ്, അതുപോലെ തന്നെ അഖീദപരമായ കാര്യങ്ങളിൽ ഒരു പരിഷ്കർത്താവാണ്. ശേഷ ജീവിക്കുന്ന കാലഘട്ടത്തിൽ പരിസര പ്രദേശങ്ങളെല്ലാം ഷിർക്കിലും വിദഗ്ധത്തിലും കുമിഞ്ഞുകൂടിയ ഒരു കാലമാണ്. എല്ലാവരും ഷിർക്ക് വിദഗ്ധത്തിലുള്ളിൽ കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. അങ്ങനെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു വഹാബ് റഹിമഹുള്ള പ്രബോധനത്തിന്റെ രംഗത്ത് വരികയും അതിന് ശക്തമായ പിന്തുണ അങ്ങനെയുള്ള രാജാവ് അദ്ദേഹത്തെ സഹായിച്ചു, മുഹമ്മദ് ബിൻ സഅൂദ് റഹിമഹുള്ള പൂർണ്ണമായും അദ്ദേഹത്തിന് സപ്പോർട്ടായി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ദൗത്യം എളുപ്പമായി. മുഹമ്മദ് ബിൻ സഅൂദ് റഹിമഹുള്ളയുടെ പൂർണ്ണ സപ്പോർട്ട് ഈ പ്രബോധനം വളരെ എളുപ്പത്തിൽ നടത്താൻ അദ്ദേഹത്തിന് പ്രചോദനമായി സഹായകമായി. അള്ളാഹു അവർക്ക് നല്ല പ്രതിഫലം കൊടുക്കട്ടെ. ശിർക്കിയും ബിദഅത്തിലും കുമിഞ്ഞുകൂടി ആ സമൂഹത്തെ തൗഹീദിന്റെ വെല്ലുവിളിച്ചതിലേക്ക് ശൈഖുകൾ നടത്തി കൊണ്ടുവന്നു. എല്ലാവരും തൗഹീദിന്റെ വക്താക്കളായി. മുഹമ്മദ് ബിൻ സഅൂദ് റഹിമഹുള്ള ഖുർആനും സുന്നത്തും അനുസരിച്ച് രാജ്യഭരിക്കാൻ തുടങ്ങി. ഖുർആന്റെ സുന്നത്തിന്റെയും വെളിച്ചത്തിലാണ് അദ്ദേഹം രാജ്യഭരിച്ചത്. പല പണ്ഡിതന്മാരും പറയാറുണ്ട് ആ പ്രകാശം, ആ ഒരു മഹത്വം ഇപ്പോഴും മറ്റ് രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് സൗദി അറേബ്യക്കുണ്ട്. മറ്റെല്ലാ രാഷ്ട്രങ്ങളിലും പല ചിന്താഗതികളും കയറി കൂടിയിട്ടുണ്ട്. ഇസ്ലാമിക ശരീരത്തിന്റെ കൂടെ തന്നെ അമേരിക്കൻ ചിന്താഗതികളും മറ്റ് ചിന്താഗതികളെല്ലാം കയറി കൂടിയിട്ടുണ്ട്. സൗദി അറേബ്യയിൽ ഭരണരംഗത്തെ വന്ന് കയറി കൂടിയിട്ടുള്ള അത് ആ കഴിഞ്ഞുപോയ ആ വർഗത്ത് അവശേഷിക്കുന്നു എന്നതിന്റെ അടയാളമാണ് എന്നാണ് പണ്ഡിതന്മാർ സൂചിപ്പിച്ചത്. മൂന്നാമതായി അബ്ദുൽ റസാഖ് അൽ ബദർ ഹഫിളഹുള്ള ഷെയ്ഖിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞത്, ഷെയ്ഖിന്റെ നിലപാടുകളെയും ഷെയ്ഖിനെ പിൻപറ്റിയ ആൾക്കാരെയും ഇന്ന് പലരും വിളിച്ചു പറയുന്നത് വഹാബി എന്നാണ്. അദ്ദേഹത്തിന്റെ ചിന്താഗതികൾക്ക് വഹാബിയ, വഹാബിസം എന്നൊക്കെ വിളിച്ചു പറയുന്നു. ആ ഒരു വിളിച്ചു പറയൽ ശരിയല്ല. അങ്ങനെ ഒരു നിസ്ബ ഒരിക്കലും ഷെയ്ഖിന് യോജിച്ചതല്ല. വേറെ ഹിക്മത്തുകളുണ്ട്, വിജയികൾക്ക് വേറെ ഹിക്മത്തുണ്ട്. ആഫ്രിക്കയിൽ ലിംഗപ്രവേശം ചെയ്ത ഖവാരിജുകളാണ് ഒരു കാലത്ത് വഹാബികൾ എന്നറിയപ്പെട്ടിരുന്നത്. അതിലേക്ക് നിസ്ബ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ചില വിജയികൾ ഇങ്ങനൊരു കുതന്ത്രം വരുന്നത്. കാരണം ഇബ്നു അബ്ദുൽ വഹാബ് മുഹമ്മദ് എന്നാണ് പേര്, അതിന് വഹാബി എന്ന് വരാൻ എന്താ അബ്ദുൽ വഹാബ് എന്നുള്ള ഉപ്പാര പേരാണ്. ഈ വഹാബിയിലേക്ക് ചേർക്കുന്നത് ആഫ്രിക്കയിൽ പണ്ടുണ്ടായ ഹവാരിജികളിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ സ്വഭാവം കാണിക്കുന്നവരാണ് ഇവർ എന്ന് പെരുത്തൊക്കെ ചില വിധേയികൾ മനഞ്ഞുണ്ടാക്കിയതാണ്. അതാണ് അതിന്റെ രഹസ്യം. ഒരു ആളിലേക്ക് ചേർത്ത് പറയുക, ആ ആൾ പുതിയൊരു കാര്യം കൊണ്ടുവരുമ്പോഴാണ്. ഒരാളിലേക്ക് ഒരു കാര്യം ചേർത്ത് വരുമ്പോഴാണ് അയാളെ പുതിയ കാര്യം കൊണ്ടുവരുമ്പോഴാണ്. ഇപ്പം തബ്ലീഗിന്റെ കുറെ മനേജുകൾ രീതികൾ കൊണ്ടുവന്നു. തബ്ലീഗ് സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ തബ്ലീഗിന്റെ റൂണ്ടിങ് താഴെ ഉണ്ടാക്കിയതാണ് പോലുള്ള കാര്യങ്ങൾ ഇല്ലാസ്
എന്ന് പറയും അല്ലെ, ഇല്ലാസ് കാന്തരവിയാണ് എന്ന് പറയും. അദ്ദേഹത്തിലേക്ക് ഈ സിസ്റ്റം കൊണ്ടുവന്നത് അദ്ദേഹം അങ്ങനെ ഓരോ ഫിർക്കത്തിലേക്കും ചേർത്ത് പറയും. ഷെയ്ഖ് ഇബ്നുൽ വഹാബ് ജമാഅത്ത് ഇസ്ലാമി ആയാലും മറ്റേത് ഫിർക്കകളായാലും ആ ഉണ്ടാക്കിയ ആളിലേക്ക് ആ ആശയം കൊണ്ടുവന്നവരിലേക്ക് അവർക്ക് പുതിയ ആശയക്കാരാണ്. എന്നാൽ ഷെയ്ഖ് ഇബ്നുൽ വഹാബ് റഹിമഹുള്ള പുതിയൊരു ആശയം കൊണ്ടുവന്നതല്ല, ഖുർആനും സുന്നത്തും അനുസരിച്ചിട്ട് പൂർവികർ എങ്ങനെയാണോ ദീ പഠിപ്പിച്ചത് അതുപ്രകാരം ദീ പഠിപ്പിച്ച ആളാണ്. അത് സലഫിയത്തിൽ വ്യക്തമാണ്, സലഫി മനഹേജ് പഠിച്ചവർക്ക് ബോധ്യാവും എന്താണ് സലഫികളുടെ മനഹേജ് എന്ന്. പഠിച്ചവർക്ക് ബോധ്യം ഖുർആനിലേക്കും സുന്നത്തിലേക്കും സലഫുകൾ മനസ്സിലാക്കിയിട്ട് പോലെ മനസ്സിലാക്കാനുമാണ് സലഫികൾ ക്ഷണിക്കുന്നത്. വഹാബിസം എന്ന് ചേർത്ത് പറയുന്നത് പറഞ്ഞു അങ്ങനെ അറിയപ്പെട്ടെങ്കിലും ആ ഒരു ചേർക്കല് ശരി ഒരു പുതിയ ചിന്താഗതി കൊണ്ടുവന്നെന്ന് വരുന്നെങ്കിലും ഷെയ്ഖ് ഇസ്ലാമിന്റെ പറയുന്ന ഒരു പുതിയ ചിന്താഗതി കൊണ്ടുവന്നിട്ടില്ല. സലഫു സാലിഹീങ്ങൾ ഏതൊരു പാതയിലാണോ സഞ്ചരിച്ചത് ആ പാതയിൽ പോകണമെന്ന് പ്രചരിപ്പിച്ച ആളാണ്. ഖുർആനിലേക്കും സുന്നത്തിലേക്കും സലഫു സാലിഹീങ്ങൾ ഖുർആൻ സുന്നത്ത് എങ്ങനെ മനസ്സിലാക്കി എങ്ങനെ മനസ്സിലാക്കണം എന്നും പറഞ്ഞവരാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലത് സലഫിയ എന്ന് പറഞ്ഞ ഞാൻ സലഫിയാണെന്ന് പറയാം എന്ന് പറഞ്ഞാൽ ഞാൻ സലഫുകളുടെ പാത പിൻപറ്റുന്ന ആളാണ് സലഫിയത്ത്. മൻഹജുസ് സലഫ് എന്നൊക്കെ പറയുന്നത് അവരുടെ മൻഹജ്, സലഫു സാലിഹീങ്ങളുടെ മൻഹജ്, അവരിലേക്ക് നിസ്ബത്തേക്ക് പറയാം. വഹാബിസം എന്ന പേരിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ശരിയല്ല. അദ്ദേഹം എന്തോ പുതിയ ചിന്താഗതി കൊണ്ടുവന്നു എന്ന രീതി. നാലാമതായി അദ്ദേഹം പറഞ്ഞത് ഖുർആനിലേക്കും സുന്നത്തിലേക്കും ക്ഷണിച്ച് വ്യക്തികളെ ഷിർക്കിന്റെ ഷിർക്കിന്റെയും ബിദ്അത്തിന്റെയും ഖുറാഫാത്തിന്റെയും അതിൽ മുഴുകിക്കൂടിയ ജനങ്ങളെ തൗഹീദിന്റെയും സുന്നത്തിന്റെയും സുന്നത്തിന്റെയും പ്രകാശത്തിലേക്ക് ക്ഷണിച്ച് ദീൻ സ്ഥാപിച്ച ദീനിനു വേണ്ടി പരിശ്രമിച്ച പരിശ്രമത്തിന്റെ അനന്തരഫലമാണ് അള്ളാഹു ബാക്കിയാക്കിയതാണ് ആ രാഷ്ട്രം. സൗദി അറേബ്യ എന്നുള്ള രാഷ്ട്രത്തെ അള്ളാഹു അതിൽ അവശേഷിപ്പിച്ചു, അതിന്റെ അനന്തരഫലമാണ് ഇന്ന് അദ്ദേഹത്തിന്റെ പരിശ്രമത്തിന്റെ അനന്തരഫലമാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയിൽ ഷെയ്ഖിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി ഷെയ്ഖിന്റെ കുടുംബക്കാർ നല്ല പ്രാധാന്യം കൊടുത്തിരുന്നു. ആദ്യ ഷെയ്ഖ് എന്നറിയപ്പെടുന്നതിന്റെ കുടുംബത്തിലേക്ക് ചേർത്താണ് അവർ, അവർക്ക് പ്രത്യേക സ്ഥാനങ്ങൾ നൽകി, ഫത്വ നൽകാനുള്ള സ്ഥാനം അവർക്ക് നൽകി, രാജാക്കന്മാർ അവരോട് ഫത്വ നേടുന്ന അഭിപ്രായം ചോദിക്കുന്ന ഒരവസ്ഥയിൽ അവർക്ക് സ്ഥാനം നൽകി. ഷെയ്ഖിന്റെ മക്കളെയും മക്കളെയും കുടുംബക്കാർക്ക് പ്രാധാന്യം, അതിനാണ് ആദ്യ ഷെയ്ഖ് എന്ന പേരിൽ ഒരുപാട് ഒരുപാട് പണ്ഡിതന്മാർ ഇന്ന് അറിയപ്പെടുന്നുണ്ട്. ഇബ്നു വഹാബ് റഹിമഹുള്ളയുടെ കിതാബിനെ ഒരുപാട് പണ്ഡിതന്മാർ ഷെയ്ഖിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരുപാട് പണ്ഡിതന്മാരെ ചെയ്തിട്ടുണ്ട്, ശറായകൾ എഴുതിയിട്ടുണ്ട്. പിന്നെ അഞ്ചാമതായി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഷെയ്ഖിനെ സംബന്ധിച്ച് സംസാരിച്ചത് ഇന്ന് ചില ആൾക്കാർ സുഹൃത്താണ് ചില ഹദീസുകൾ പിടിച്ചു വെച്ചുകൊണ്ട് പറയാറുണ്ട്, ഉദ്ദേശിച്ചുകൊണ്ട് പറയാറുണ്ട് നെജ്ദിലാണ് ഷെയ്ഖാന്റെ കൊമ്പും മുളക്കുക. അപ്പൊ ഈ ഇബ്നു വഹാബ് റഹിമഹുള്ള മുത്തമ്മദിയാണ് റസൂലുള്ള പറഞ്ഞത് പറഞ്ഞതാണെന്ന് പറഞ്ഞു, അത് തെറ്റാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നെജ്ദ് ഇറാഖാ, റസൂല പറഞ്ഞത് കിഴക്ക് ഭാഗത്ത് നിന്നും ആണ് ഫിത്നകൾ പുറപ്പെടുക. കിഴക്ക് റസൂൽ മദീനയുടെ കിഴക്ക് ഇറാഖിന്റെ ഭാഗമാണ്. നെജ്ദ് എന്ന് പറഞ്ഞാൽ ഉയർന്ന സ്ഥലങ്ങൾക്ക് പറയുന്ന അറബി പ്രയോഗമാണ്. നെജ്ദ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് താഴ്ന്ന സ്ഥലം. മക്കയും തിഹാമ പർവ്വതവുമായി ബന്ധപ്പെട്ട ആ സ്ഥലങ്ങളൊക്കെ എന്താണ് താഴ്ന്ന സ്ഥലമാണ്. ഇറാഖിന്റെ ഭാഗം നെജ്ദാണ്, ഉയർന്ന സ്ഥലമാണ്. അപ്പൊ ഇറാഖിന്റെ ഭാഗത്ത് ഉദ്ദേശിച്ചാണ് സൂത്രം പറഞ്ഞത് ഫിത്നകൾ പൊട്ടിപ്പുറപ്പെടുക അവിടുന്നാണ്. ഒരുപാട് ഹദീസുകൾ അവിശേഷി വന്നിട്ടുണ്ട്, പണ്ഡിമാരെല്ലാം സ്ഥിരീകരിച്ചത് റസൂൽ ഉദ്ദേശിച്ച ഈ നജ്ദ് എന്ന് പറഞ്ഞാൽ ഇറാഖാണ്. ഷെയ്ഖ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ നാടിന് നജ്ദ് എന്നുള്ളത് പിന്നീട് വന്ന പേരാണ്. അതേ കാലത്ത് നജ്ദ് എന്നാണ്
പിന്നെ പിന്നീട് ഉണ്ടായ പേരാണ്. ഈ ഇറാഖിനെ ഉദ്ദേശിച്ച അത് പുലർന്നിട്ടുണ്ട്. പറഞ്ഞ പിന്നിളക്ക് അവിടുന്നാണ്. ദജ്ജാൽ വന്നാൽ 700 7000 യഹൂദികൾ ദജ്ജാലിന്റെ പിന്നാലെ പുറപ്പെടും. അതൊക്കെ സൂചിപ്പിക്കുന്നത് ആ ഇറാഖ് ഭാഗത്താണ്. പൊട്ടിപ്പുറപ്പെടുക, പുത്രികൾ പൊട്ടിപ്പുറപ്പെടുക അവിടുന്നാണ് നടക്കുന്നത്. ജേമികൾ, പ്രവാചികൾ, കദിരിയാക്കൾ, ഊർജിയാക്കൾ എല്ലാം വന്നാണ്. ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അസ്സിലത്തു സഹീഹയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ വന്നപ്പോൾ ഇതിന്റെ എല്ലാ ഭാഗങ്ങളും പരമ്പരകൾ ഒരുമിച്ച് കൂട്ടിട്ട് ഹദീസുകൾ ഇതിന്റെ എല്ലാ ഭാഗങ്ങളും ഒരുമിച്ച് കൂട്ടിട്ട് പറയുന്നുണ്ട്. ഞാനിങ്ങനെ ഒരുമിച്ച് കൂട്ടാൻ കാരണം ഇന്ന് ചില ആൾക്കാർ ഈ പ്രബോധനത്തോടും ഈ പ്രവർത്തനത്തോടും വിദ്വേഷവും വൈരാഗ്യവും ഉള്ള ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. മുഹമ്മദ് നബി വഹാബ് റഹിമഹുള്ള ആണ് ഈ ഹദീസ് കൊണ്ടുള്ള വിവക്ഷ ആയിട്ടുള്ളത്. അതല്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് ഞാൻ എന്നെ ചെയ്തത് എന്ന് ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള സിലസിലയിൽ പറയുന്നത്. മറ്റു പണ്ഡിതന്മാർ എല്ലാവരും അതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഷെയ്ഖ് അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ പേരിൽ ഷെയ്ഖിനെയും ഷെയ്ഖിന്റെ പ്രബോധനം ഏറ്റുപിടിച്ച പിൽക്കാലങ്ങളെ പിൻഗാമികളെയും തളർത്താനും അകറ്റാനുമുള്ള വിധേയികളുടെ തന്ത്രം അവരുണ്ടാക്കുന്ന ആശയക്കുഴപ്പങ്ങളിൽ പെട്ടതാണത്. ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതും അങ്ങനെയാണ്. ദേഹേചക്കർ ആശയക്കുഴപ്പം ഉണ്ടാക്കുക അടിസ്ഥാനപരമായി രണ്ടുപേരാണ്. ഒന്ന് ദേഹേചക്കർ, രണ്ട് ശത്രുക്കൾ. താൻ പ്രബോധനം ചെയ്യുന്ന ആശയത്തിന് നേരെ ഓപ്പോസിറ്റ് പ്രബോധനം ചെയ്യുന്നവൻ എന്ത് ചെയ്യും? ഈ ആശയത്തെ കുറ്റപ്പെടുത്തുകയും അതിനെ അത് പോരാ മോശമാണെന്ന് പറയുകയും ചെയ്യും. സ്വാഭാവികം എന്തായാലും ചെയ്യുന്ന കാര്യം ചെയ്യുന്നതല്ല ശത്രുക്കൾ. പിന്നെ മൂന്നാമത്തെ ആൾക്കാർ ചെയ്യും ഈ എല്ലാം ഇത് നന്മ വേണം, എല്ലാം ഒരേപോലെ ആകണം, എല്ലാം വേണം എന്ന് പറയുന്നവർ അവരുടെ ഇച്ഛക്ക് ഒത്തുവരാത്ത കാര്യങ്ങൾക്കെതിരെ ആശയക്കുഴപ്പം ഉണ്ടാക്കുക. ഇങ്ങനെയൊക്കെ ആശയക്കുഴപ്പം ഉണ്ടാക്കുക. അപ്പൊ ഷെയ്ഖിന്റെ ഈ പ്രവർത്തനത്തോടും ഈ പ്രബോധന രീതിയോടും വെറുപ്പുള്ളവരാണ് നിങ്ങൾ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. അതിൽ നിന്നും ഷെയ്ഖ് ഇത്രയും കാര്യങ്ങളാണ് അബ്ദുൽ റസാഖ് അദ്ദേഹത്തിന്റെ കിതാബിൽ വളരെ സംക്ഷിപ്തമായി 5 കാര്യങ്ങൾ പോയിന്റ് ഇട്ടിട്ട് പറഞ്ഞത്. അതിനെ ഒന്നുകൂടെ ഷോർട്ട് ആക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഷെയ്ഖ് ഇസ്ലാം ഇബ്നു വഹാബ് റഹിമഹുള്ളയുടെ കശ്ഫുൽ ശുബഹാത്ത് എന്ന ഗ്രന്ഥമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. അതിനല്ല വായിക്കുന്നത്, ഷറഹാണ്. ഇമാം ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയുടെ ഷറഹ് ആസ്വദിച്ചിട്ടാണ് ഇൻഷാല്ലാഹ് ക്ലാസ് ഉണ്ടാകുക. പ്രധാനമായും പ്രത്യേകിച്ച് നമ്മുടെ സാഹചര്യത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ ഇൻഷാല്ലാഹ് നാം മറ്റു കിതാബുകളൊക്കെ നോക്കി വിശദീകരിച്ച് പറഞ്ഞുതരും. അല്ലാത്തതല്ല ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറഞ്ഞ പ്രകാരം നമ്മൾ പോകും. ഇബ്നു ഉസൈമീന്റെ കിതാബ് തിരഞ്ഞെടുക്കാൻ കാരണം കശ്മീർ ശുബഹാത്ത് ഒരുപാട് ഷറഹുകളുണ്ട്. ബർറാഖ്, നസറുൽ ബർറാഖിനുണ്ട്, സാലിഹ് അലിശേഖിനുണ്ട്, മുഹമ്മദ് ഇബ്രാഹിം അലിശേഖിനുണ്ട്, ഫൗസാൻ പോലെ ഒരുപാട് പണ്ഡിതന്മാർക്ക് റഹിമഹുള്ള എല്ലാവർക്കും അള്ളാഹു കരുണയേറ്റ് ഒക്കെ ദീനു വേണ്ടി ചെയ്ത സേവനങ്ങളാണ്. ഒറ്റയ്ക്കുന്നവരെ ഒരുപാട് പേര് അമലരീതിയിൽ എത്തിയില്ല. ഓരോരുത്തർക്കും അവർക്ക് സാധിക്കുന്ന രീതിയിൽ സേവനം ചെയ്യാൻ ദീനു വേണ്ടി എല്ലാവർക്കും അള്ളാഹു തക്കമായ പ്രതിഫലം നൽകട്ടെ. അത് ഉമ്മത്തിനോടുള്ള നസീഹത്താണ്. അവർ നിർദ്ദേശിച്ചുകൊണ്ട് ആ ഗ്രന്ഥങ്ങൾ വായിച്ച് പഠിക്കാൻ നമുക്ക് സാധിക്കുന്നു. ആരും എഴുതാതെ പോയാലും ശേഷം കാലത്ത് ഈ ഉമ്മത്തിനോടുള്ള നസീഹത്തും കൂടിയാണ്. ഞാൻ ഒരുപാട് ഗ്രന്ഥങ്ങൾ ശേഖരിച്ചു, കുറച്ച് ഷറഹുകൾ ഇർഫാൻ അയച്ചു തന്നത്. അതുപോലെ തന്നെ ഞാൻ കുറെ കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരുപാട് ഷറഹുകൾ എനിക്ക് കിട്ടി. അങ്ങനെ ഇതിൽ ഏറ്റവും നല്ല ഷറഹ് ഏതാണ് എന്ന് അന്വേഷിച്ചാൽ നെറ്റിൽ അടിച്ചു കൊടുത്തു. ഏറ്റവും നല്ല ഷറഹ് ഏതാണ് എന്ന് അന്വേഷിച്ചപ്പോൾ ഒരു വലിയ ചാത്തിന് കിട്ടി. ഷെയ്ഖിന്റെ ഈ കശ്മീർ ശുബഹാത്തിനെ സംബന്ധിച്ച് നല്ലൊരു പഠനം. അത് ഓരോ കാര്യങ്ങൾ പറയും, അതിൽ ഷറഹുകളും പറയുന്നു. ഷറഹ് ഏറ്റവും നല്ലതെന്ന് പറയുന്നില്ല, ഓരോ ഷറഹും ഈ ഷറഹ് ആരെഴുതാണ്, ആ ഷറഹിന്റെ സ്വഭാവം എന്താണ് ഇങ്ങനെ പറയുന്നു. അങ്ങനെ ഓരോന്ന് വായിച്ചപ്പോൾ ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള ഷറഹിനെ സംബന്ധിച്ച് പറഞ്ഞത് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള ഷറഹ് ഷോർട്ടുമല്ല പരന്നിട്ടുമല്ല, മധ്യത്തിലാണ്. അല്ലാണ്ട് എന്റെ കയ്യിലുള്ള കിതാബ് കൂടി ആയതുകൊണ്ട് സന്തോഷമായി.
നമ്മുടെ കയ്യിലുണ്ട് ജോസഫ് റഹിമോദയുടെ ബറാക്കിന്റെ ബറാക്കിന്റെയും നല്ല ഷറാണ്. പക്ഷെ ജോസഫിന്റെ റഹിമോദയുടെ ഷറഹ് ഒരു വ്യത്യസ്തം തന്നെയാണ്. അദ്ദേഹം പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ഷറഹയ്ക്കാണ്, ഓരോ വാക്കുകൾക്ക്. നാസറുൽ ബറാഖ് അദ്ദേഹം ചെയ്യുന്നത്, അബ്ദുൽ റഹ്മാൻ ബിൻ നാസർ ബറാഖ് അഫിലഹുള്ള അദ്ദേഹം ചെയ്യുന്നത് മൊത്തത്തിൽ ഷറഹയ്ക്കാണ്. അതിനേക്കാൾ സുന്ദരം ജോസഫ് റഹിമോദയുടേതാണ്. അതുകൊണ്ടാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്ക് വായിച്ചു നിർത്തി വേണം. വലിയ ഷറഹ് എടുത്താൽ ക്ലാസ് നീട്ടു പോകും. ചെറിയ ഷറഹായി കഴിഞ്ഞാൽ തിരെ ഉപകാരം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവും. അങ്ങനെ വേണ്ട മധ്യമായി വേണ്ട കാര്യങ്ങൾ പഠിച്ചു, പക്ഷെ അധികമാകാതെയും നമുക്ക് ക്ലാസ് തീർക്കണം എന്ന ഉദ്ദേശത്തിലാണ് ഇബ്നു ജുസൈമി റഹിമഹുള്ളാഹി ഈ ഷറഹിനെ തെരഞ്ഞെടുത്തത്. എങ്കിലും ചില കാര്യങ്ങൾ വിശദമായി നമുക്ക് പഠിക്കേണ്ടതുണ്ട്, നമ്മുടെ സാഹചര്യമായി ബന്ധപ്പെട്ടിട്ട്. പ്രത്യേകിച്ച് കശുശുബാത്തിലെ മുഖദ്ദിമയിലുള്ള ചില കാര്യങ്ങൾ, എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക്, എന്താണ് ഇബാദത്ത് പോലുള്ള കാര്യങ്ങൾ. പക്ഷെ നമ്മള് വളരെ തൗഹീദ് ഉണ്ടെങ്കിൽ കിതാബ് തൗഹീദ് വായിക്കും, അപ്പൊ വിശദമായിട്ട് തന്നെ എന്താണ് തൗഹീദ് ചർച്ച ചെയ്യും. എങ്കിലും ഷെയ്ഖ് അവർകൾ തൗഹീദിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നതിന്റെ പേരിൽ തൗഹീദുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ കിതാബിന് പുറമെ വിശദീകരിക്കും. അതുപോലെ തന്നെ ഷിർക്കിനെ സംബന്ധിച്ചു, ഷിർക്കാണ് മെയിൻ വിഷയം. അതുകൊണ്ട് തന്നെ എന്താണ് ഷിർക്ക്, ഷിർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടിസ്ഥാനപരമായ ചില മസ്അലകൾ നമ്മൾ ചർച്ച ചെയ്യും. അങ്ങനെയാണ് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അടുത്ത ആഴ്ച മുതൽ ക്ലാസ് ആരംഭിക്കാമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ തുടങ്ങി വെക്കാം. തുടക്കഭാഗം വായിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. بسم الله الرحمن الرحيم. اعلم رحمك الله ان التوحيد هو افراد الله بالعباده وهو دين الرسل الذي ارسله الله به الى عباده. ترقد ان التوحيد هو بسم الله الرحمن الرحيم. اعلم ني اريما رحمك الله الله انك كارون ചെയ്യട്ടെ. അന്ന തൗഹീദ, തീർച്ചയായും തൗഹീദ് ഹുവ അത് ഇഫ്റാദുല്ലാഹി സുബ്ഹാനഹു വ തആല ബിൽ ഇബാദ, ഇബാദത്ത് കൊണ്ട് അല്ലാഹുവിനെ ഏകനാക്കല. വഹുവ ഈ തൗഹീദ് ആരാധനകൾ കൊണ്ട് ഇബാദത്തുകൾ കൊണ്ട് അല്ലാഹുവിനെ ഏകനാക്കൽ. ദീനുർ റുസുൽ പ്രവാചകന്മാരുടെ ദീന, അല്ലെങ്കിൽ എങ്ങനെയുള്ള ദീനാണ്, പ്രവാചകന്മാരെ അല്ലാഹു അയച്ചു ബിഹി ആ ദീനുമായി, ഇലാ ഇബാദിഹി അല്ലാഹുവിന്റെ അടിമകളിലേക്ക്. ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു വഹാബ് റഹിമഹുള്ളാ പറഞ്ഞ തൗഹീദിന്റെ വിശദീകരണം, തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇഫ്റാദുല്ലാഹി ബിൽ ഇബാദ, ഇത് തൗഹീദിന്റെ മൂന്ന് പാർട്ടുകളിൽ ഒന്നിന്റെ താരിഫാണ്. നമ്മള് വിശദമായി ചെറുത് പറയുമ്പോൾ പറയും തൗഹീദുൽ ഉലൂഹിയ, തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ അസ്മാഇ വ സിഫത്ത്. മൂന്ന് പാർട്ടുകളാണ് തൗഹീദിനുള്ളത്. തൗഹീദുൽ ഉലൂഹിയ്യയുടെ വിശദീകരണമാണ്, നിർവചനമാണ് ഇഫ്റാദുല്ലാഹി ബിൽ ഇബാദ, ഇബാദത്ത് കൊണ്ട് അല്ലാഹുവിനെ ഏകനാക്കൽ. തൗഹീദുൽ ഉലൂഹിയ്യയുടെ വിശദീകരണമാണ് ഇഫ്റാദ് എന്ന് പറഞ്ഞാൽ ഏകനാക്കൽ. അഫ്റദ യുഫ്രിദു ഇഫ്റാദ്, ഏകനാക്കൽ. ഇഫ്റാദുല്ലാഹി അല്ലാഹുവിനെ ഏകനാക്കൽ, തനിപ്പിക്കൽ. തംഹീയം, തനിപ്പിക്കൽ. ഇഫ്റാദുല്ലാഹി അല്ലാഹുവിനെ ഏകനാക്കൽ ബിൽ ഇബാദ, ഇബാദത്ത് കൊണ്ട്. അതായത് ആരാധനകൾ അല്ലാഹുവിനെ മാത്രമാക്കൽ. വഹുവ ദീനുർ റസൂൽ, ഇതാണ് പ്രവാചകന്മാരുടെ ദീൻ. അല്ല ദീൻ എങ്ങനെയുള്ള ദീനാണ്, അർസലഹുല്ലാഹു ബിഹി ഇലാ ഇബാദി, ആ ദീനുമായിട്ടാണ് പ്രവാചകന്മാരെ അല്ലാഹു സൃഷ്ടികളിലേക്ക് പറഞ്ഞയച്ചത്. അങ്ങനെ വന്ന പ്രവാചകന്മാരെ ഔവലുഹും ആദ്യത്തെ ആൾ, ഔവലുഹും അവരിൽ ആദ്യത്തെ ആൾ നൂഹ് അലൈഹിസ്സലാം. നൂഹ് അലൈഹിസ്സലാമാണ് പ്രവാചകന്മാരിൽ ആദ്യത്തെ ആൾ. നൂഹിനു മുമ്പ് റസൂൽ വന്നിട്ടില്ല, നബിമാരേ ഉള്ളൂ. അർസലഹുല്ലാഹു ഇലാ ഖൗമിഹി, നൂഹ് അലൈഹിസ്സലാമിനെ തന്റെ കൗമിലേക്ക് അല്ലാഹു നിയോഗിച്ചു, അയച്ചു. അർസലഹു അവർ
സ്വാലിഹീങ്ങളിൽ അതിരുകവിഞ്ഞപ്പോൾ അല്ല സ്വാലിഹീങ്ങൾ ഉള്ള സ്വാലിഹീങ്ങളിൽ അതിരുകവിഞ്ഞപ്പോൾ അവരിലേക്കാണ് അതിപ്രധാനമായ രണ്ട് കാരണങ്ങളിൽ ഒന്നാണ് രണ്ട് അള്ളാഹിനെ സംബന്ധിച്ചുള്ള മോശമായ ധാരണ പഠനീകരിച്ച രണ്ട് കാര്യങ്ങളാണ് ശിർക്ക് സമൂഹത്തിൽ കടന്നുവരാനുള്ള രണ്ട് പ്രധാന കാരണങ്ങൾ ഒന്ന് അലുഹു ഫിസ്സാലിഹി രണ്ട് മോശമായ ധാരണ അദ്ദേഹമാണ് പൊട്ടിച്ചത് സുവറ രൂപങ്ങളെ സൂറത്തിന്റെ ബഹുവചനമാണ് സുവർ ഹൗലായി സാലിഹീൻ ഈ സാലിഹീങ്ങളുടെ രൂപങ്ങളെ പൊട്ടിച്ചെടുത്ത് റസൂലുള്ളയാണ് നിയോഗിച്ചത് ചില ആളുകളിലേക്കാണ് ആ ആളുകളുടെ സ്വഭാവം പറയണം ചെയ്യുന്ന ഹജ്ജ് ചെയ്യുന്ന സദഖ കൊടുക്കുന്ന ധാരാളമായി അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരു ലോകയിലേക്കാണ് അതായത് മുസ്ലിങ്ങളിലേക്കാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ച പറയുന്നത് വലക്കിന്നഹും പക്ഷേ അവർ യജാലൂന ആകും ബഅദൽ മഖ്ലൂഖി ചില സൃഷ്ടികളെ വസാഇത ബൈനഹും വബൈനല്ലാ അവരുടെയും അല്ലാഹുവിന്റെ ഇടയിലുള്ള ഇടയാളന്മാരാകും ഞാൻ മനസ്സിലാവേ രണ്ടാമത്തെ കാര്യം പറഞ്ഞില്ലേ അജാൽ ബൈനഹും വബൈനല്ലാഹി വസാഇത യദുഊഹും വയസ്അലുഹും ശഫാഅത വയതവക്കലു അലൈഹി ഇവരിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിലേക്കുള്ള സാധ്യത നേടലാണ് നിസ്കരിക്കുന്ന ഇബാദത്തെടുക്കുന്ന ഹജ്ജ് ചെയ്യുന്ന സദഖ ചെയ്യുന്ന സദഖ കൊടുക്കുന്ന അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന ഇവരുടെ സ്വഭാവം അറിയുന്നത് അവർ എന്ത് ചെയ്യും ചില മഹ്ലൂഖികളെ അള്ളാഹുവിലേക്ക് അടയാളന്മാരാക്കി പറയും ഇവരിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിലേക്ക് സാധ്യത നേടലാണ് ഇവർ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു ഉദ്ദേശിക്കുന്നു ആരൊക്കെയാണ് അവർ മലക്കുകള് മറിയം ബീവി അതുകൂടാതെ മറ്റ് പോലുള്ള മറ്റ് സാലിഹീങ്ങളായ ആൾക്കാർ അവിടെയൊക്കെ ഇവർ എന്ത് ചെയ്തു ഇടയാളന്മാരാക്കി അള്ളാഹുവിന് ഇതാണ് അവരുടെ സ്വഭാവം അങ്ങനെയുള്ള ഒരു കൗമിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു നിയോഗിക്കുന്നത് അള്ളാഹു നിയോഗിച്ചത് അവരുടെ ദീനിനെ പുതുക്കാനാണ് പുതുക്കുക അതായത് ഇബ്രാഹിം നബിയുടെ ദീൻ അവരുടെ പിതാവായ ഇബ്രാഹിമിന്റെ ദീനിനെ പുതുക്കാൻ ഇബ്രാഹിം കൊണ്ടുവന്ന ദീനാരിവ് കളഞ്ഞു പരുത്തി അള്ളാഹുല്ലാത്ത പ്രാർത്ഥിക്കുന്ന ഒരു രംഗത്തെത്തി അപ്പോൾ ആ കളഞ്ഞു പരുത്തിയ ദീനിനെ പുതുക്കി വീണ്ടും ഇബ്രാഹിം നബി കൊണ്ടുവന്ന ആ ദീനിനെ സ്ഥാപിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചത് വയുഖ്ബിറുഹും ഈ മുശ്രിക്കുകൾക്ക് ഹജ്ജ് ചെയ്യുന്ന സദഖ കൊടുക്കുന്ന ആരാധന നിർവഹിക്കുന്ന അള്ളാഹു സ്മരിക്കുന്ന ഇവരെ അറിയിക്കാനും സാമീപ്യം നേടലും ഇപ്പോൾ നിങ്ങൾ ധരിച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഇഹ്തികാദും വിശ്വാസവും അള്ളാഹുവിന്റെ മാത്രം അവകാശമാണ് വേറെ പോകാൻ പാടില്ല നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തക്കറൂബ് സാമീപ്യം നേടലും ർത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിശ്വാസ കാര്യങ്ങളും അള്ളാഹു അല്ലാത്തവർ ആർക്കും പോകാൻ പാടില്ല അതിൽ നിന്ന് ഒന്നും തന്നെ സൂട്ടാകുകയില്ല ശരിയാകുകയില്ല ഒന്നും തന്നെ വേറൊരാൾ വേറൊരാൾ
അയാൾ ഹക്കില്ല, അള്ളാന്റെ മാത്രം ഹക്കാണ്. അള്ളാഹുവിനടുക്ക് നല്ല സാമീപ്യമുള്ള മലക്കിനും പറ്റൂല, വലാ നബിയിൻ മുർസൽ, അള്ളാഹു നിയോഗിച്ച നബിക്ക് പറ്റൂല. ഫദ്ലൻ അൻ ഗൈരിഹിമ, ഇതിലെ ബാക്കിയുള്ളവര് ഇവർക്ക് തന്നെ പറ്റൂല. അള്ളാഹുവിന്റെ സൃഷ്ടികൾ ഏറ്റവും ഉത്കൃഷ്ടരാണ്. അള്ളാഹുവിനെ സാമീപ്യമുള്ള ആൾക്കാർ ഇവർക്ക് തന്നെ ഈ പറഞ്ഞു നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പറ്റൂല. ഇനി ബാക്കിയുള്ളവര് ഇതിട്ടല്ലേ ബാക്കിയുള്ളവർ ഇവർക്കൊന്നും പറ്റൂല എന്ന് അറിയിക്കാൻ കൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു മുശ്രിക്കുകളിലേക്ക് മക്ക ഖുറൈശികളിലേക്ക് നിയോഗിച്ചത്. വിശദീകരണങ്ങൾ അടുത്ത ആഴ്ച മുതൽ ഇവിടെ ക്ലാസ് ആരംഭിക്കും. മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്, വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.